ജപമാല എപ്പോഴെൻ്റെ കയ്യിൽ നിന്ന് അറ്റുപോകും. ഞാൻ പരിശുദ്ധ അമ്മയിൽ നിന്ന് വേർപ്പെടുന്നു, പുത്രനായ യേശുവിൽ നിന്ന് വേർപ്പെടുന്നു. അമ്മ തൻ വിശുദ്ധി നിറയും, അമ്മ തൻ കരുതലേകും, വചനമാം തിരുവഴിയേ അണയാമൊന്നു ചേരാ. ജപമാല കൂട്ട്, ജപമാല കൂട്ട്, ജപമാല കൂട്ട്, ജപമാല കൂട്ട്. ഫീദെ ചാനലിൽ സന്തോഷരഹസ്യം രണ്ടാം രഹസ്യമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമായി എടുക്കുന്നത്. ഏലീശമ്മ ഗർഭിണിയായ വാർത്ത കേട്ടപ്പോൾ പരിശുദ്ധ കന്യകാ മറിയം അവർ ചെന്ന് കണ്ട് 3 മാസം ശുശ്രൂഷ ചെയ്തു എന്ന സന്തോഷരഹസ്യത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഒരു ദിവസം രാവിലെ ഞാനൊരു അനാഥാലയത്തിലേക്ക് കയറി ചെന്നു. ഒരു പ്രായമായ അമ്മച്ചി ഒരു സഞ്ചിയിലെ കേടുവന്ന ആപ്പിളും പഴകിത്തുടങ്ങിയ 3-4 പഴങ്ങളുമിട്ട് 4 കെട്ടുള്ള പുരയിൽ വളരെ തിടുക്കത്തിൽ നടക്കുകയാണ്. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, പേരമ്മണിയമ്മ എന്നാണ്, അമ്മണിയമ്മേ എങ്ങോട്ടാ പോകുന്നേ? മാറി നിന്നേ, എൻ്റെ പേരക്കുട്ടിയുടെ അടുത്തേക്ക് പോകണം, എനിക്ക് തിരക്കുണ്ട്. മാനസികമായി അല്പം ബുദ്ധിമുട്ട് തോന്നിയ അമ്മണിയമ്മയെ കണ്ടപ്പോൾ ഞാൻ വഴിമാറിക്കൊടുത്തു. അവരെ പരിചരിക്കുന്ന അവിടുത്തെ സഹോദരിമാർ പറയുകയാണ്, എന്ത് കിട്ടിയാലും ഇങ്ങനെയാണ്, സഞ്ചിയിലിട്ട് വളരെ തിടുക്കത്തിൽ ഒരുപാട് സമയം നടക്കും, ക്ഷീണമാകുമ്പോൾ അവിടെ കിടക്കും. എന്നാൽ വീട്ടുകാർക്കുണ്ടോ ഇവരെക്കുറിച്ച് ചിന്ത? ഇങ്ങനെ 42 അമ്മമാരാണ് ഞങ്ങളുടെ ഈ അനാഥ മന്ദിരത്തിലുള്ളത്. ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു നനവ് അനുഭവപ്പെട്ടു. നിങ്ങളുടെ കണ്ണുകളിൽ നോവ് അനുഭവപ്പെടുന്നുണ്ടോ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 56-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു. മറിയം 3 മാസത്തോളം ഗർഭവതിയായ എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്ന് അവളെ ശുശ്രൂഷിച്ചു. അവൾ എന്ന് പറയുന്നത് ആരാണ്? ലൂക്കായുടെ സുവിശേഷം 1:18 ഇപ്രകാരം പറയുന്നു, ഞാൻ വൃദ്ധനാണ്, അവൾ പ്രായം ഏറെ കവിഞ്ഞവളുമാണ്. അപ്പോൾ പ്രായമേറെ കവിഞ്ഞവളാണ് അവൾ എങ്കിൽ അവൾ ആരാണ്? വിശുദ്ധ ബൈബിളിൽ സ്ഥാനം പിടിച്ച വിശുദ്ധ എലിസബത്ത്. നോക്കുക, പ്രായമേറെയായ എലിസബത്തിനെ ശുശ്രൂഷിക്കാനാണ് ഗർഭധാരണത്തിൻ്റെ പ്രാരംഭഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന മറിയം തൻ്റെ വേദനകളൊക്കെ മാറ്റിവെച്ച് എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി വളരെയേറെ ദൂരം കുന്നും മലയും താണ്ടി നടന്നു ചെല്ലുന്നത്. ഇവിടെ അമ്മണിയമ്മയുടെ പ്രായമായ ആ വേദനയും മക്കളോടുള്ള അതിരറ്റ വാത്സല്യവും അവരിൽ നിന്ന് ഒറ്റപ്പെടുത്തലും, മറുപുറത്ത് പരിശുദ്ധ അമ്മ പ്രായമായ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാനായി തൻ്റെ വേദന മുഴുവനും മാറ്റിവെച്ച് ഇറങ്ങിത്തിരിക്കുന്ന രംഗം, ഈ 2 ദൃശ്യങ്ങളും ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് പ്രായമായവരെ സ്നേഹിക്കണം എന്നല്ലേ, പ്രായമായവരെ ബഹുമാനിക്കണം എന്നല്ലേ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത്. അയർലൻഡിലെ റമാൻ എന്ന് പറയുന്ന സ്ഥലത്ത് കരുണയുടെ നാഥ പാവപ്പെട്ട ആത്മാവിനോട് ഇപ്രകാരമാണ് പറയുന്നത്, നിന്റെ ഹൃദയം എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുക, നിനക്കൊരു കുറവും ഉണ്ടാവുകയില്ല. നിന്റെ ഹൃദയം എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുക, നിനക്കൊരു കുറവും സംഭവിക്കുകയില്ല. അതെ, പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ എൻ്റെ ഹൃദയം ചേർത്ത് വയ്ക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു കുറവും ഉണ്ടാവുകയില്ലെന്ന് കരുണയുടെ നാഥ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. എങ്കിൽ എൻ്റെ ഹൃദയം ഇന്ന് ആരോടാണ് ചേർത്ത് വച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് ധ്യാനപൂർവ്വം കണ്ടെത്തണം. പരിശുദ്ധ അമ്മയോട് ഹൃദയം ചേർത്ത് വയ്ക്കുന്നവർക്ക് മാത്രമാണ്
പ്രായമായവരെ ശുശ്രൂഷിക്കുവാൻ സാധിക്കുക. പരിശുദ്ധ അമ്മയോട് എൻ്റെ ഹൃദയം ചേർത്ത് വയ്ക്കുമ്പോൾ മാത്രമാണ് ഈ കൊറോണ കാലഘട്ടങ്ങളിൽ വേദനിക്കുന്ന രോഗികൾക്ക് ആശ്വാസം കൊടുക്കുവാൻ എനിക്കും നിനക്കും സാധിക്കുക. എൻ്റെ ഹൃദയം പരിശുദ്ധ അമ്മയോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളെക്കാൾ അതിജീവിച്ച് അതിനപ്പുറം കഴിയുന്ന നല്ല തമ്പുരാനെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കുക. എങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാം, എൻ്റെ ഹൃദയം ആരുടെ ഹൃദയത്തോടാണ് ഞാൻ ചേർത്ത് വച്ചിരിക്കുന്നത്? ഈ കഴിഞ്ഞ വർഷം ഞാൻ വേദപാഠ ക്ലാസ്സിൽ പോയി. അപ്പോൾ ഒരു കുട്ടികളോട് ചോദിച്ചു, സ്വാഭാവികമായി ചോദിക്കുന്നു, ചോദിച്ചു, ഇന്നലെ എല്ലാവരും ജപമാല ചൊല്ലിയില്ലേ? എല്ലാവരും സംസാരിച്ചു. ഒരു കൊച്ചു പറഞ്ഞു, ഇല്ല. അതെന്താ മോനെ? ആ, ഇന്നലെ ശനിയാഴ്ചയല്ലേ, എൻ്റെ പപ്പ നേരത്തെ ജോലി കഴിഞ്ഞു വരുന്ന ദിവസമാണ്, അന്ന് ഞങ്ങൾ അടിച്ചു പൊളിക്കും, അന്ന് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയില്ല. അപ്പോൾ ചൊവ്വാഴ്ച, ചൊവ്വാഴ്ച അന്തോണിസ് പുണ്യാളൻ്റെ നോവേന ചൊല്ലും, പിന്നെന്തിന് ജപമാല? ബുധനാഴ്ചയോ? ബുധനാഴ്ച എൻ്റെ സിസ്റ്റർ ഔസേപ്പുണ്യാളൻ്റെ ദിവസമല്ലേ. ഞായറാഴ്ച പ്രാർത്ഥനയുണ്ടോ? ഞായറാഴ്ച ഞങ്ങൾ പുത്തമ്പള്ളിയിൽ പോയി ഉച്ചതിരിഞ്ഞ് കുർബാന കഴിഞ്ഞ് ഹോട്ടലിൽ പോയി ഫുള്ളായിട്ട് ഭക്ഷണം കഴിക്കും. ഈ കുടുംബങ്ങളിലുള്ളവർ ആരുടെ ഹൃദയത്തിലാണ് അവരുടെ ഹൃദയം ചേർത്ത് വച്ചിരിക്കുന്നത്? പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സർവസ്വം. ഇന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ മകളുടെ വിവാഹമാണെങ്കിൽ ആ വിവാഹം കഴിഞ്ഞ അന്ന് രാത്രി എൻ്റെ വീട്ടിൽ ജപമാലയില്ല അല്ലേ. എൻ്റെ വീട്ടിൽ വലിയൊരു രോഗം വരികയാണെങ്കിൽ, എൻ്റെ വീട്ടിൽ വിരുന്നുകാർ വരികയാണെങ്കിൽ അന്ന് എൻ്റെ വീട്ടിൽ ജപമാലയില്ല. ഇങ്ങനെ എൻ്റെ വീട്ടിൽ ജപമാല എപ്പോഴെൻ്റെ കയ്യിൽ നിന്ന് അറ്റുപോകുന്നോ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നുവോ ആ സമയങ്ങളിലൊക്കെ ഞാൻ പരിശുദ്ധ അമ്മയിൽ നിന്ന് വേർപ്പെടുന്നു, പുത്രനായ യേശുവിൽ നിന്ന് വേർപ്പെടുന്നു. അതുകൊണ്ട് നമുക്ക് ധ്യാനപൂർവം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം, അമ്മേ പ്രായമായവരെ സ്നേഹിക്കാൻ, എല്ലാ ദിവസവും ജപമാല ജപിക്കാൻ, ദിവ്യബലിയിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ വിശുദ്ധ മറിയം ത്രേസ്യയെപ്പോലെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദിവ്യബലിയിൽ സംബന്ധിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേ. ഫിദേ ചാനലിലൂടെ വിവിധ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സമയം പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും പല സ്ഥലങ്ങളിലായിരുന്ന ഈ ശുശ്രൂഷകളോട് സഹകരിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ അഭിഷേകം ലഭിക്കട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലീശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധമ്മയോട് ചേർന്ന് ജപമാലയിൽ ഞാൻ ആഴപ്പെട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്ന ഏറ്റവും വലിയ അത്ഭുതം, എൻ്റെ ഭവനത്തിൽ ഈ സമയം വരെ ഒരു പാമ്പിനെ പോലും പിന്നെ കണ്ടിട്ടില്ല.